നമസ്കാരം. നന്മകളുടെയും നല്ല ഓർമ്മകളുടെയും ഒരു പൊന്നോണക്കാലം കൂടി. ഉൾക്കളങ്ങൾ പൂക്കളങ്ങളാക്കിയ നന്മയുള്ള കുറച്ച് അമ്മമാരോടൊപ്പമാണ് നാം ഇന്ന് ഒത്തുചേരാൻ പോകുന്നത്. തൃശ്ശൂരിലെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വൃദ്ധ മന്ദിരത്തിലെ മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന ആരോരുമില്ലാത്ത കുറച്ച് അമ്മമാരോടൊപ്പം ഈ ഓണം നമുക്ക് ആരംഭിക്കാം. സ്വപ്നങ്ങൾ നെയ്ത് പണിതുയർത്തിയ വീട്ടിൽ തൻ്റെ പ്രിയതമനോടും തൻ്റെ ഓമന മക്കളോടുമൊപ്പം ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലം ഇവർക്കുണ്ടായിരുന്നു. സമൃദ്ധമായിരുന്ന ഒരു ഓണക്കാലത്തിൻ്റെ ഓർമ്മ. ഇന്നും അവരുടെ കണ്ണുകളിൽ നിന്നും ആ ഓണക്കാലം നമുക്ക് കാണാം. അമ്മാനം കുന്നിൽ കാവളം കിളിപ്പൂപ്പട കൂട്ടുന്നു. അമ്മാനം കുന്നിൽ ഓണത്തിൻ വില്ലുകുലക്കെടി താമര പൂമകളെ, താളത്തിൽ തുള്ളിക്കളിക്കടി തങ്കനീലാക്കതിരേ, തെയ്യാരം തെക്കന്നം കാറ്റേവാ പുലരുളിയുടെ നിറപൊലിയായ ആവണിത്തുടി അമ്പിളിത്തുടി ആവണിത്തുടി പൊൻതുടി കൊട്ടുന്നു. അമ്മാനം കുന്നിൽ കാവളം കിളിപ്പൂപ്പട കൂട്ടുന്നു. അമ്മാനം കുന്നിൽ ആവണിത്തുടി പൊൻതുടി കൊട്ടുന്ന ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മൾ സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമാണ് ഓണം. പൂക്കളം, അതുപോലെ തന്നെ തൃക്കാക്കരപ്പൻ, അങ്ങനെ നമ്മളെല്ലാം കൂടി ഒരു ഓണം ഇവിടെ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും സമൃദ്ധിയുടെ ഒരു ഓണക്കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഉള്ളവനും ആരുമില്ലാത്തവനും എല്ലാവർക്കും ഉണ്ട് ഓണം. ഓണം നന്മയുടെ ഒരു ആഘോഷമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് പഴമയുടെ ഏറ്റവും കേരളത്തിൻ്റെ സ്വന്തം ഉത്സവമായിട്ടാണ് ഓണം കൊണ്ടാടുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി വളരെ വലുതാണ്. അതായത് നമ്മുടെ ഈ തൃശ്ശൂരിലെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള ഈ ഓൾഡ് ഏജ് ഹോമിൽ നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓണവിശേഷങ്ങൾ ഒരുപാട് പങ്കുവയ്ക്കാനുണ്ട്. ഏറ്റവും ഇഷ്ടം എന്താ ഓണത്തിന്? ഓണസദ്യ, ഓണപ്പുടവ, പിന്നെ നമുക്ക് ഏറ്റവും വലിയ വള്ളംകളി, ഓണക്കളി. ഓണപ്പുടവ, ഓണസദ്യ, വള്ളംകളി, ഓണക്കളി. ഓണക്കളി ഏത്? തിരുവാതിരക്കളി. തിരുവാതിരക്കളി, പുലിക്കളി. പുലി ഇപ്പൊ ഇഷ്ടമില്ലാത്ത ഒന്നുമില്ല. ശരിക്കും അമ്മയുടെ സ്ഥലം എവിടെയാ? കണ്ടശങ്കടവില്, കടവിന്റെ രേത്ത് തന്നെ, തൊട്ട് വള്ളംകളി. രണ്ടോണത്തിനാള് വീടിന്റെ ഉമ്മർത്തിരുന്ന വള്ളംകളി മിരുതോടെ ഇങ്ങനെ പോകും. ഇപ്പൊ എത്ര കാലമായി പോയിട്ട് അവിടെ? ഇപ്പൊ അവിടെ പോയിട്ട് ഒരു 20 വർഷമുണ്ടാവും. ഇപ്പൊ മണലൂരി ചേച്ചിയുടെ കൂടെ. കൊറേ കഷ്ടപ്പാടിലും ദുഃഖത്തിലും ചകിരി തല്ലിയും തൊണ്ടു തല്ലിയും അങ്ങനെ കൊറേ ദുഃഖം അനുഭവിച്ച് ജീവിച്ചതാ. എന്നാലും ആ ഓണത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നു? അന്ന് നമുക്ക് കൊറേ കഷ്ടപ്പെട്ട് കൊല്ലത്തിലൊരു ഒരു ഓണപ്പടവ എന്റെ അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് തൊണ്ട് തല്ലി കയറി വിരിച്ച് അന്നൊരു ഓണപ്പട കിട്ടുമ്പോൾ നമുക്ക് എന്തോരം സന്തോഷം അത്. പിന്നെ അന്നോണം നമുക്കൊരു ഓണസദ്യ, തലേ ദിവസമൊക്കെ ഒരു എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇപ്പൊ കണ്ടെന്റെ കൈ ക്യാൻസർ ഗ്രോ ഓപ്പറേഷൻ കഴിഞ്ഞ് നീര് വന്നു. നീര് വന്നോടുകൂടി ഞാൻ പതുക്കെ ഇങ്ങോട്ട് മുങ്ങി. പക്ഷെ ഞാൻ ഇങ്ങനെ മുടിയൊന്നും ഉണ്ട് വരുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. മുടിയൊക്കെ പോയി ഒരു വിരൂപമായി. അപ്പം ഞാൻ അവർക്ക് ബുദ്ധിമുട്ടണ്ട. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ പോലും 4 ദിവസം കഴിഞ്ഞ് നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ ഒരു രസക്കുറവ് തോന്നും. അവർക്ക് ജോലിക്ക് പോകാൻ വലിയ അമ്മേനെ നോക്കണം അല്ലെങ്കിൽ അച്ഛനെ നോക്കണം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഒരു 10-16 ശാപ്പന്മാരുണ്ട്. അവർ ഞങ്ങളെ പൊന്നു പോലെ, ഞങ്ങൾ അവരെ സഹായിക്കും, അവർ ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അവരാണ് മക്കൾ. അവരാണ് മക്കൾ. ഞങ്ങളെ ചോദിച്ചോക്ക്. ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് കാത്തിരിപ്പുകളാണ്. മക്കൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അച്ഛന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അമ്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. പക്ഷേ ഇവിടെ ഈ അമ്മമാർ ആരെയാണ് കാത്തിരിക്കുന്നത്? അവർ ആരെയും കാത്തിരിക്കുന്നില്ല. പക്ഷേ അവരുടെ ഓർമ്മകളിൽ എന്നും ഒരു കാത്തിരിപ്പുണ്ട്, കഴിഞ്ഞു പോയ കാലത്തിൻ്റെ കാത്തിരിപ്പ്. ആ ഓർമ്മകളിൽ അവർ കഴിയുമ്പോൾ ഇന്നും
അവരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് നാം അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിനാണ് ഈ ഓണനാളിൽ ഞങ്ങളിവിടെ വന്നത്. കാർത്യനമ്മേ, കാർത്യനിമ്മയ്ക്ക് ഇപ്പോൾ സദ്യ ആണോ ഇഷ്ടം, ഓണപ്പടവാണോ ഇഷ്ടം, വള്ളംകളിയാണോ ഇഷ്ടം എന്ന് ഞാൻ ചോദിക്കണില്ലേ, ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാവും? ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇഷ്ടം തന്നെയാണ്. എങ്കിലും ഓണം എന്ന് പറയുമ്പോൾ ഒരു ഓണപ്പടവ, തിരുവോണത്തിനാൾ ഇലയിട്ട് നാല് തരം പരസ്യം കുട്ടിയുടെ ഭക്ഷണം. നാല് തരാ ചുരുക്കം, ഇപ്പൊ 10 or 12 ഉണ്ടായിരിക്കാം. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ കൂലിപ്പണി എടുത്ത് നടന്നിരുന്നത്, ഇപ്പൊ അരക്കുന്ന കഴിപ്പിട്ട് തളർന്ന മാതിരിയായി, എനിക്ക് ബലമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. എന്റെ മനസ്സിലൊരു ചെറിയ പാട്ട്, അതാണ് വേണ്ടത്. നീല കാർമോകിൽ വർണ്ണനും താനും രാധ എന്നൊരു നാരിയുമായി, നീളേ നീളേ വാനത്തിൽ നടന്നും മേള മൂടു കളിച്ചുരസിച്ചും ആടിയും ചില രാഗങ്ങളുമായി, പെടിയും ചില പുഷ്പമാറുത്ത് കാട്ടിയിലൊന്നുണ്ടു മൂളുന്നു കണ്ണ, കേട്ടീട്ടേറ്റമ്പായമുണ്ടെനിക്ക് കാട്ടാന കരടി പുലി ചെന്നാൽ, കാട്ടുപോത്തുമം കേസരിയുണ്ട് കണ്ടാലെന്നെ പിടിച്ചവ തിന്നും, കാട്ടിയിലിട്ട് ചൂപ്പോവല്ലേ കണ്ണ. ഈ നീലാകാർമുകിൽ വർണ്ണൻ എന്നുള്ളത് ഞാൻ പാടാന്ന് വിചാരിച്ച. മാമന്റെ പേരെന്താ? പുഷ്പാകരൻ. പുഷ്പാകര പുഷ്പാകരൻ ഇവിടെ ആയിട്ട് എത്രയായി? ഇവിടെ ഇപ്പോ 2.5 കൊല്ലം കഴിഞ്ഞു. മക്കളുടെ വീട്ടിൽ പോവാറില്ലേ? പോവാ. ഇപ്പൊ നമുക്ക് പറ്റില്ല, ഈ ശ്വാസം മുട്ടായിട്ടേ ഒക്കെ ഈ ബെഡ്റൂമും ഒക്കെ മുകളിലായിട്ട് കയറാനൊന്നും പറ്റില്ല. ഓ അത് ശരി. ആ പിന്നെ അവരൊക്കെ ജോലിക്ക് പോയാൽ ഞാൻ ഒറ്റയ്ക്കുള്ള, ഒരിക്കലും പോകാനും പറ്റില്ല. അപ്പൊ പശുക്കളായിട്ടാണ് പഠിക്കുന്നത്. വീട്ടിലേക്കുള്ള വഴി മറന്നുപോയവരല്ല ഇവരിൽ പലരും. വീട്ടിലേക്കുള്ള പടി അടയ്ക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മകളിൽ അവരുടെ വീടും ആ വീട്ടിലെ ആഹ്ലാദകരമായ നിമിഷങ്ങളും എല്ലാം പച്ച പിടിച്ചു നിൽപ്പുണ്ട്. ഇന്നത്തെ കുട്ടികളെ അച്ഛനോട് അമ്മോടും ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഓണം ഓണം എന്ന് പറഞ്ഞത് എന്തായിരുന്നു വിശേഷമുള്ളത്? കാരണം ഇന്നത്തെ ഓണത്തിന് അവർക്ക് വിശ്വാസം എന്താന്ന് പറയുന്നത്, പണ്ട് കാലത്ത് പാദങ്ങൾ കഴിക്കാനായിട്ട് 100% വീടും പട്ടിണിയായിരുന്ന ഞാനും പെണ്ണിയിടുന്നുണ്ട്. ഓണത്തിൻ്റെ അന്ന് എൻ്റെ അമ്മ ആദ്യത്തെ ഇരുന്ന് വെള്ളം നാടിയേരം ചെറിയ ഉപ്പിട്ട് വെള്ളം കലക്കി തന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ. ഞങ്ങൾ 4 മക്കളുണ്ട്. അമ്മാവനോ? എനിക്ക് 5 എണ്ണമുണ്ട്. അവരെവിടെയാ? അതാ ഗുജറാത്തിലാണ്. ഞാൻ ഞങ്ങളുടെ ജീവിതം ഗുജറാത്തിലാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഉള്ളൂ. എനിക്ക് സഹായത്തിനോ മറ്റുള്ളതിനോ എനിക്ക് ആരുമില്ല. ഗുജറാത്തിൽ പോകാൻ തോന്നാറുണ്ടോ? അതായത് ഞാൻ പറയണേ, ഇപ്പോ എനിക്ക് ഇവിടെ ആൾക്കാരൊക്കെ വേണ്ട ആൾക്കാരുണ്ട്, വലിയ വലിയ ആൾക്കാരാ. അതായത് നിങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാ. കാരണം മുമ്പേക്ക് ഗവൺമെന്റിന്റെ പണം പിടിച്ചു പോയിട്ടുള്ള വലിയ വലിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ എനിക്കൊരു കാര്യമില്ല. 2006 ഞാൻ ഈ കേരളത്തിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുഴുവനും ഗുജറാത്തിലാണ്. എൻ്റെ ഭാര്യ ഇവിടെ വന്ന് മരണപ്പെട്ടു. മക്കളെല്ലാവരും ഇങ്ങോട്ട് ഓണത്തിന് വരണമെന്ന് ആഗ്രഹമുണ്ടോ? വളരെ നാട് കണ്ടത് വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. നാട്ടിലേക്ക് വന്നാൽ എവിടേക്ക് വീട്ടിലേക്ക് പോകുന്ന അവർക്കറിയില്ല. അല്ല, ഇനിയിപ്പോ ഒരാളിവിടെ വേറെ ഉണ്ടല്ലോ. ഇവിടെ ഓണസദ്യയുടെ എന്താ പ്രത്യേകത? ഓണസദ്യയുടെ 6-7 തരം കറികളുണ്ട്. എന്തൊക്കെയുണ്ടാവുക? പണ്ട് അത്രയൊന്നും ഉണ്ടാവില്ല, 2-3 തരം കറി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഊണ് കഴിക്കാം അല്ലേ? തുമ്പപ്പൂ പോലത്തെ ചോറാണേ. അങ്ങോട്ട് കൊടുക്കട്ടെ. ഈ തുമ്പപ്പൂല്ലേ, തുമ്പപ്പൂവിന്റെ വെള്ളനിറവും ഓണത്തിന്റെ നിലാവിന്റെ വെള്ളനിറവും അതന്നെ. ഓണസദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ വർഷവും നമ്മൾ ആഗ്രഹിക്കുന്ന അമ്മയുടെ കൂടെ ഉണ്ടാനാണ്. ഏതൊരാളെ സംബന്ധിച്ചു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വിളമ്പി തരുന്ന ചോറിൻ്റെ ആ ഒരു സന്തോഷമാണ്, ആ ഒരു രുചിയാണ് ഓണം. പക്ഷേ ഈ പ്രാവശ്യം ഓണം ഞാൻ ഈ അമ്മമാരുടെ കൂടെയാണ
കൂടുന്നത്. എൻ്റെ അമ്മ വീട്ടിലുണ്ട്. ഇത് കഴിഞ്ഞ് അമ്മയുടെ കൂടെ പോയിട്ട് വേറെ ഊണ് കഴിക്കും. ഈ അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു ചെറിയ ചായ ഉണ്ട്. അപ്പോൾ പേരിങ്ങാവില്. അതെയാ? അപ്പം നമുക്ക് നടക്കാനുള്ള വഴിയുള്ളൂ. അപ്പം ഈ ഓണം ഈ ഒരു സ്വന്തം അമ്മയുടെ കൂടെ ഉണ്ണാനുള്ള സമയം ബാക്കിയാണ്. പക്ഷേ ഈ അമ്മമാരുടെ കൂടെ ഊണ് കഴിക്കുമ്പോൾ ഓണത്തിന് മധുരം കൂടുകയാണ്. എനിക്ക് മാത്രമല്ല, ഇന്ദുലേഖയ്ക്കും. ഒറ്റപ്പെട്ടു പോയ ഈ അമ്മമാരുടെ മനസ്സിൽ വലിയ കടലുകൾ ഇരമ്പുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവരത് പുറത്ത് പറയാറില്ല, അവരത് പുറത്ത് കാണിക്കാറില്ല. കാരണം അവർക്ക് ആഹ്ലാദകരമായ സന്ദർഭങ്ങളാണ് ഇന്ന് ഏറെ ഇഷ്ടം. പലരും ചോദിച്ചപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്ന് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് ഒറ്റയ്ക്കിരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്നാണ്. ഇതൊരു വലിയ കുടുംബമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അവരുടെ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ ചിലപ്പോൾ ഈ വേദനകളെ താലോലിക്കുന്നുണ്ടാകാം. പക്ഷേ എല്ലാം ആഹ്ലാദവേളയാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എന്തായാലും ഊണ് കഴിഞ്ഞു. പായസമൊക്കെ ഗംഭീരമായിരുന്നു. ഞാൻ ഇത്രയും നല്ല പായസം അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ മാവേലിയുടെ കാര്യങ്ങളെ പറയാനുള്ളൂ. മാവേലി എന്ന് പറഞ്ഞാൽ മഹാബലി എന്നാണ്. മാവേലി എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം കൂടിയുണ്ട്, വേലി പാടില്ല എന്നാണ്. നമുക്കിടയിലുള്ള വേലി അല്ലേ, ഞാൻ വലിയ ആൾ, നിങ്ങൾ ചെറിയ ആൾ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ ആൾ, മറ്റേ ആൾ മൂത്ത ആൾ, മറ്റേ ആൾ ബന്ധു, മറ്റേ ആൾ സുഹൃത്ത്, മറ്റേ ആൾ മഹാരാജാവ്, മറ്റേ ആൾ മന്ത്രി. അപ്പോൾ നമുക്കിടയിലുള്ള വേലി അരുത്, മാ അരുത്, വേലി അതാണ് മാവേലി. പിന്നെ മാത്രം മാവേലി വലിയ ത്യാഗം ചെയ്ത ആളാണ്. മഹാബലി ശിരസ് താഴ്ത്തി കൊടുത്തു. മഹാബലി നാട് വാണിരുന്ന കാര്യം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണല്ലോ പറയുക അല്ലേ. കള്ളമില്ല, ചതിയുമില്ല, കള്ളപ്പറയും ചെറുനാഴിയുമില്ല, കള്ളത്തരങ്ങളില്ല, എള്ളോളമില്ല പൊളിവചനം. ആരും നുണ പറയാറുള്ളതാണ്. പൊളി പൊളിവചനം, ഇന്നിപ്പോൾ പൊളിവചനം ഉള്ളൂ. പൊളിച്ചു എന്നാ പറയുക, പൊളിച്ചു പൊരിച്ചു. അല്ലേ, മാവേലിയെ ഒന്ന് സ്വാഗതം ചെയ്യാം, നമ്മുടെ മഹാബലി തമ്പുരാനെ ഒരു പാട്ടോട് കൂടി. അല്ലേ, പാട്ടോട് കൂടി സ്വാഗതം ചെയ്യല്ലേ. എന്താ കയ്യടിക്കാത്ത ണിപ്പൊന്നും ചിങ്ങപ്പൂ വിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ. പൂവണിപ്പൊന്നും ചിങ്ങപ്പൂ വിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ. മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസ പൂക്കളങ്ങളാടും ആടും. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമിൻ കേരളം. മാവേലിയെ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും ചിരിച്ചു. എന്താ ചിരിക്കാൻ കാരണം? സന്തോഷം കൊണ്ട്. അതെ, എന്താ സന്തോഷം? സന്തോഷത്തിന് കാരണമുണ്ട്. ദേവന്മാരെ പോലെ അതിശയിക്കത്തക്ക ദാനശീലനും ത്യാഗശീലനും പ്രജാവത്സലനുമായ അദ്ദേഹത്തിനെ കണ്ടാൽ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് എന്തായാലും നല്ല സന്തോഷമുണ്ട്. ശരിക്കും വീട് എവിടെയാ ശരിക്കും? തിരുവില്ലാമല. തിരുവില്ലാമല വില്വാദ്രിനാഥാ രക്ഷിക്കുന്നേ. ആ, ഇവിടെ വന്നിട്ട് കുറേ കാലയാ? ഇല്ല, 3 വർഷമായി. ഓണത്തിന്റെ എന്തെങ്കിലും ഒരു പഴയ ഓർമ്മയുണ്ടോ? ഓണത്തിന്റെ പഴയ ഓർമ്മയൊക്കെ ഉണ്ട്. ഞാനൊരു കൃഷിക്കാരത്തിയും കൂടിയാണ്. അപ്പോ ഓണത്തിനാണല്ലോ പുന്നല്ല ഉയ്യ. ആദ്യം തന്നെ കർക്കടത്തിന്റെ പോണ പോക്ക്, ദാരിദ്ര്യത്തിന്റെ പോണ പോക്ക്, അതെ, സമൃദ്ധിയുടെ വരണ വരവ്, ആ സന്തോഷത്തിലെ ഈ പുന്നലിന്റെ അരി ഒക്കെ കൂടിയിട്ട് ഈ സദ്യ, വിഭവസമൃദ്ധമായ സദ്യ, ഒരു കർഷകനും തൊഴിലാളികളും പരിവാരങ്ങളൊക്കെ കൂടിയിട്ടിരുന്ന് ഉണ്ണാൻ ഉള്ളൊരു ആത്മസംതൃപ്തി. അമ്മയുടെ പേരെന്താ? ലീല. വീട് എവിടെയാ? ചേറൂര്. ഭർത്താവില്ല, കുട്ടികളില്ല, ഒറ്റയ്ക്ക്. എന്തായാലും വളരെ ഇവിടെ വലിയ സന്തോഷമാണ്. ഇവിടെ വളരെ സന്തോഷം. ആ, നന്നായില്ലോ. ചാലക്കുടിന്ന് വരുന്നു. ആ, ഇവിടെ ഒരു 3 കൊല്ലമായി. പിന്നെ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. എന്റെ നാളെ തിരുവോണാണ്. ആ, ഇനി എന്ത് വേണം? അപ്പൊ നമുക്ക് അടുത്ത പിറന്നാൾ ഗംഭീരാക്കണം. ആക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഉദ്ദേശ ആള് നമ്മൾക്ക് ഇന്ധനം തരുന്ന ആള്
പെട്ടെന്ന് മരിച്ചു. അതാരാ? ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ എന്താ പറയുക നട്ടലായിട്ടുള്ള വിജി ജയകുമാർ എന്ന ഈ ഉദ്യോഗസ്ഥനെ, സൂപ്രണ്ട് എന്നെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ഇത്രയും ഭംഗിയായി ഈ സ്ഥാപനം നടക്കുന്നത്. മാത്രമല്ല അദ്ദേഹം നല്ലൊരു കലാകാരനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഓണാശംസകളും നേരുന്നു. താങ്ക് യു സർ. കേൾക്കാൻ രസമുള്ള ഭാഷ ഏതാ? മലയാളം. മലയാളത്തിൽ തന്നെ ആ മട തൃശ്ശൂർ ഭാഷ, അത് തൃശ്ശൂർ മാവേലിയാണ് ഇരിക്കുന്നത്. നാട് കോട്ടയത്താണെങ്കിലും ഇത് തൃശ്ശൂർക്കാരനെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തൃശ്ശൂർ മാവേലി, ഇവിടം വിട്ട് കോട്ടയത്ത് നിന്ന് കഴിഞ്ഞാൽ ഓ എന്നാ പറയാനാ എന്ന് പറയും. ഇവിടെ ഈ മാവേലി ഇരിക്കുമ്പോൾ നമ്മൾ വിളിക്കും മാവേലേ എന്ന് വിളിക്കുമ്പോൾ എന്തേ എന്തേ മാവേലി ഇങ്ങനെ ഇരിക്കണേ, ഏ ഒരു താങ്ങില്ല ഞാൻ വെറുതെ ഇരിക്കുക എന്ന് പറയും. നാലോണം ആയി കഴിഞ്ഞാണല്ലോ ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങണ പുലികൾ, പലതരം പുലികളുണ്ട്. തൃശ്ശൂരുകാരെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മൃഗങ്ങൾ ഏതൊക്കെയാ? ഒന്ന് അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പു മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ടമരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ, അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, വളഞ്ഞു നീണ്ടും വെളുത്ത കൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം വളരെ ചെറുതാം കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ, കറ്റത്താടും ചെമ്പിലമാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ, കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറിപോൽ നെറ്റിയിൽ ഇത്തിരി വണ്ടുണ്ടേ, കാലിൽ തുടലുകിലുങ്ങുന്നുണ്ടേ വാലിളകുന്നുണ്ടേ, ആനക്കൊമ്പനെ ആകപ്പാടെ കാണാനഴകുണ്ടേ, അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, കമ്പമെനിക്കുണ്ടേ, കമ്പമെനിക്കുണ്ടേ. ആ നേരം മോൻ്റെ ചായ ഉണ്ടാ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ, നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ, മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി. ജയരാജ് സാറ് കുറേ ഞങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പരിപാടികൾ, പല ആൾക്കാരും പല സിനിമാക്കാരെയും കുറേ ഇതിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ സ്ഥാപനത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ട് ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് മോഹൻലാലിൻ്റെ ഒരു ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരും. അവതരിപ്പിക്കണോ? അമ്മയുടെ പേരെന്താ? വത്സല. എന്തോ വത്സല, പേര് തന്നെ ഗംഭീരമാണ് അല്ലേ, നല്ല പേരാണ്. അമ്മയ്ക്ക് എല്ലാവിധ ഓണാശംസകളും നേരുന്നു. മുക്കുറ്റി തിരുതാളി, ഇത് ആരാ? മുക്കുറ്റി തിരുതാളി കാടുംപടലും പറിച്ചു കെട്ടിത്ത, കാടുംപടലും പറിച്ചു കെട്ടിത്ത, പറിച്ചു കെട്ടിത്ത, കെട്ടിത്ത തിത്ത തത്തകഥകഥകഥകഥകഥകഥകഥക. മുക്കുറ്റി തിരുതാളി കാടുംപടലും പറിച്ചു കെട്ടിത്താലം, ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം ലം ലം ലം. കേട്ടിട്ടുണ്ടോ അതൊക്കെ? എന്ത് തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്ത് തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്,
എന്ത് തന്റെ തീണ്ടലാണ്, എന്ത് തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്. മാറടാ മാറടാ മാറടങ്ങട് മാറടാ, മാറടാ മാറടാ മാറടങ്ങട് മാറടാ, മാറടാ 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 പക്കനാര മാറടാ. എന്ത് തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്ത് തന്റെ തീണ്ടലാണ്, എന്ത് തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്ത് തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്ത് തന്റെ തീണ്ടലാണ്, എന്ത് തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്. ജീവിതത്തിലെ അർത്ഥപൂർണമായ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് ഈ ഓണപ്പകൽ. ഈ അമ്മമാരോടൊപ്പം പാട്ടുപാടുമ്പോഴും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും അവാജ്യമായ ഒരു അനുഭൂതിയാണ് ഞങ്ങൾ അനുഭവിച്ചത്. ഈ അമ്മമാർക്ക് നമുക്ക് നേരാൻ ഒന്നേ ഉള്ളൂ, അവർക്ക് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നേരുന്നു. അതോടൊപ്പം തന്നെ അസുഖങ്ങളില്ലാത്ത ദിനങ്ങൾ ആശംസിക്കുന്നു. അവർക്കെല്ലാവർക്കും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഇനിയുടെ ദിവസം ഉറങ്ങാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.